ും
നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ജീവനേക്കാൾ നല്ലതാകുന്നു എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം നിന്നെ ഞാൻ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പും മേധസ്സും കൊണ്ടെന്ന് പോലെ പുഷ്ടിയാകും. എന്റെ വായസ്ഥിതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ സ്തുതിക്കുകയും ചെയ്യും. എന്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചിറകളുടെ നിഴൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടരുന്നു. നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിച്ചു. അവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനേൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണിയുടെ ദൈവനും പുകഴ്ചയുണ്ടാകും. എന്തെന്നാൽ സത്യം പറയുന്ന ഉറവായി അടയ്ക്കപ്പെടും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പ്രസവിച്ച നിർമ്മല കന്യകയോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹതയേ കേണവേ. നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടു കൂടെ സ്തുതി പാടാ കർത്താവേ ഞങ്ങൾ കർഹൃദയേ കേണമേ. മോയിടകളനവധി ഏറ്റവരാ സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാ ഞങ്ങൾ കർഹൃദയേ. മോറാൻ മോറി നാത്തിയോസ് ബസേലിയോസ് ഇവർ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹൃദയേ കേണമേ. ദീപ വെളിച്ചമണക്കാത്തോർ അഞ്ചതിഥി സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹൃദയേ കേണമേ. നിന്നിൽ വിശ്വാസം കൊണ്ട് പരുദീസ നൽകപ്പെട്ട ചോരനൊടുത്തു പുകഴ്ത്തിട ഞങ്ങൾ ഇടമുറിയാതി സ്തുതി ചീടും വാനവസേനകളോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾ കർഹൃദയേ കേണമേ. ആമീൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിനെ സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമാദിമില നീക്കം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കർത്താവ് സർവജാതികൾക്ക് മേലാവുന്നതിനും അവന്റെ മഹത്വം ആകാശങ്ങൾക്ക് മീതയുമാകുന്നു. അവൻ ഇളയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചയായ ഉളയ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ.
ആകാശങ്ങളെ ആകാശങ്ങളും ആകാശങ്ങളും ഇതിലെ വള്ളങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ പറഞ്ഞു അവ ഉണ്ടായി, അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു, അവൻ അവയെ നീക്കുമായി സ്ഥിരപ്പെടുത്തി, അവൻ ഒരു നിയമത്തെ നിശ്ചയിച്ചു അതേ അഴിയുന്നതുമല്ല. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല കാര്യങ്ങളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പി. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജാതികളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യമാരും വൃദ്ധന്മാരും യൗവനക്കാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പി. ഇവർ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവന്റെ നാമം മാത്രം വലിയതാകുന്നു, അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പിനെയും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കെടുത്ത ജനമായ ഇസ്രായേൽ പുത്രന്മാർക്കും മഹത്വത്തെയും ഉയർത്തുന്നു. അവർ തപ്പുകളാലും ചരിതപ്പുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാൽ അവന് പാടുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിന് ഇഷ്ടപ്പെടുന്നു, അവൻ ദരിദ്രന്മാർക്ക് രക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. പുറജാതികൾക്ക് പ്രതിജ്ഞയും ജാതികൾക്ക് ശിക്ഷ ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ ആലാത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പുജാലകൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്കും മാത്രമുണ്ടാനുമായിട്ട് അവരുടെ കൈകളിൽ ഇരുമന വാളുണ്ട്. അവന്റെ വല്ലഭത്വത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠത്തിൽ അവനെ സ്തുതിപ്പീൻ, കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ, കപ്പുകളാലും ചെറുതപ്പുകളാലും അവനെ സ്തുതിപ്പീൻ, രസമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താൽ വാർപ്പൊളിയാൽ അവനെ സ്തുതിപ്പീൻ, എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജനങ്ങളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജാതികളുമേ അവനെ നിങ്ങൾ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു, അവൻ സത്യമായിട്ട് നീക്കം കർത്താവാകുന്നു, ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. കൃപ ചെയ്യണമേ നാഥാ ദേവ, തിരുമുൻപിൽ ഞങ്ങൾ അർപ്പിച്ചിതൂപ ഞങ്ങളുടെ പിഴകൾ പൊറുക്കണമേ, പാപവിമോചനമേകണമേ, ശ്രീപാമൂലം രക്ഷിച്ച ജീവകുമാരാദയനാളിൽ അടിയാരെ നിർത്തുക വലഭാഗ്യേ പാറയ്ക്കുമോ. പിതൃസഹിതം നീത്യ എൻ കർത്താ സ്തോത്രം കാണാതുയരത്തിൽ നിന്ന ശ്രേഷ്ഠതയെ താഴ്ത്തി മനുഷ്യനായി തീർന്നു ബലഹീനാദാമ്യവംശ വ്യാധികളെല്ലാം നീക്കിയ നീ സ്തുത്യം ബഹുമാനമനുഗ്രഹിത ദൈവജനനി ധന്യേ കന്യകയേ പരിമള ചെന്നും നിന്നോ അമ്മേ നിന്നുടെ
Luvinaya yechuna, atadu
ൃപയേ
സ്തുതി പാടാൻ സ്തുതിയിൽ നിന്നെന്നെ മുടക്കിയകറ്റിടല്ലേ നീ നീതിയോടെ എന്നെ വിധിക്കല്ലേ ഞാൻ പാതകിയെന്നറിയുന്നേൻ എൻ കടമെല്ലാം ചോദിക്കിൽ എന്നവകാശം തീ തന്നെ ജീവവിഹീനേനാകും ഞാൻ നിന്നാഹാനേനർഹനാകും കൃപയാലൻ പിഴപോക്കണമേ വാങ്ങിപ്പോയ പിതൃക്കൾക്കും പ്രാതാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരേ നിൻ പരിശു സംഘത്തിൽ ചേർക്ക നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃഗതയ കാണണമേ നിന്മാഹാത്യമുദിക്കുമ്പോൾ വലഭാഗത്തായി ഉന്നീ
പരീക്ഷിക്കുകയും പ്രവേശിപ്പിക്കുകയും
I'm
ജനമതാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മർത്യൻ വാർദ്ധൻ മർഗത്തിന് മുഴുവൻ ജീവനതു രക്ഷയുമേകാലാഗതനാൽ വിമലദ ശുചിയൻ ഇവയുള്ള മഹിമാവിയിലും ദൈവജനത്രീ കന്യകയാമറിയാമേദവരന്റെ പാലവനായി ക്രൂശിതരായ തങ്ങൾക്കുടയോ മസിഹ നിജമൃതിയാലിവർ തൻ മൃതിയെ മെതിച്ചു സ്മിഹരിച്ചോനി അപ്പരിപാവന തൃത്വൈര സുപിതാവോടൊപ്പം ജീവനും രഘുദിശാസവിധം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം പുറിയേലായി സോ പുറിയേലായി
Thank you.
സ്വീകാര്യതിനർഹരാക്കുകയും ചെയ്ത ശ്രേഷ്ഠ പ്രധാനാചാര്യനായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. പിതാവാം ദൈവത്തിന് ഞങ്ങൾ ദൈവികമായ ഈ സ്തോത്രയാഗം സമർപ്പിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങളിലായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനും കറകൾ തുടച്ചു നീക്കിയവയെ വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവനായ മഹാകരുണയാൽ അസംഖ്യങ്ങളായ എൻ്റെ കഠിന പാപങ്ങളും വിശ്വാസികളായ നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങളും നീ പൊറുക്കണമേ. ഉത്തമനെ, നിന്റെ കൃപയാൽ ഞങ്ങളോട് അലിവ് തോന്നണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നീ വിസ്മരിക്കരുതേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും നേതാക്കന്മാരെയും അൽപ്പന്മാരെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ വിശ്വാസികളായി നിര്യാണം പ്രാപിച്ച സകലരെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ സ്വസ്ഥത നൽകണമേ. അവരുടെ അസ്ഥികളിന്മേൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ നീ തളിക്കണമേ. കർത്താധികർത്താവ് മഹത്വത്തിൻ്റെ നാഥനുമായ ഞങ്ങളുടെ മശിഹ രാജാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അനുകമ്പാപൂർവം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഉടേതമ്പുരാനേ, ഞങ്ങളുടെ അപരാധങ്ങൾ മൂലം ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്ന സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം നീ പിൻവലിക്കണമേ. കർത്താവേ, കോപ്പടികളെ ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റിക്കളയണമേ. സമാധാനമുണ്ടാക്കുന്നവർക്ക് നീ നൽകുന്ന ഉത്തമ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും നീ അർഹതയുള്ളവരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും
നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമാകുന്ന ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നീ സൗജന്യമായി തരണമേ. നല്ല ഒരു അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹതയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിരന്തരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സൃഷ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീർന്ന മനുഷ്യ സ്നേഹിയായ ദൈവനബരാനെ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്നിപ്പുഴയായിരുന്ന എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാപരിശുദ്ധതകളുടെ ഉന്നതങ്ങളിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബീൻ മാലാഖമാരുടെയും നിനക്കനവരതങ്കാതീസ്ഗീതങ്ങൾ ആലപിക്കുന്നവരായ ശ്രോപ്പന്മാരുടെയും സംഘത്തിൽ എന്നെയും ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ തിരുനാമത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ മഹത്വ സിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി രക്ഷയും ഞാൻ യാചിക്കുന്നു. എന്റെ നാഥ, നിന്റെ സമർത്ഥമായ ശ്രീഭണ്ഡാരം തുറന്ന് ഈ കൗതാശിക സമൂഹത്തിന് ആവശ്യമായ കൃപാവരങ്ങൾ നീ പ്രവഹിപ്പിക്കണമേ. നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന അപ്പവീഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കുകയും അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സകല അനീതികളിൽ നിന്ന് നിർമ്മലരാക്കുകയും അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ സ്വർഗരാജ്യത്തിലെ നിത്യമായ ആനന്ദത്തിന് ഞങ്ങളെല്ലാവരെയും അർഹതയുള്ളവരാകി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായേക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വപ്കൂലസ്ബാൻ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തികളെല്ലാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും
കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളും മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിന് പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധവിനെ പറയാമെന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പുണ്യാസ്മീലാത്തോസിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽത്തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിധിയന്മാരും സ്നേഹന്മാരും മുഖാന്തരവും സംസാരിച്ചവരുമായി ജീവനും വിശ്വമുള്ള ഏകരൂപായാലും കാതോലികവും സൈനികവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയൊരു ഈർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഞങ്ങൾ തല
നിന്റെ പരിശുദ്ധ മദ്ബഹയുടെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസീദാസന്മാർക്കായി നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് നിരന്തരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ മലിനകരങ്ങളായ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് നിരന്തരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ലാതെ ഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട കാരണികളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിന്റെ ഉടനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. ഓർക്കുമോർഹോബോ ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മെസ്സിയാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ ഭയഭക്തിയോടെ കൂടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. ശബ്ദീന ലോക്മുറിയം ഹൃദ്മാലാഘേകാദീശേ നാഥാ പരിശുദ്ധമാലാഖമാരുടെയും പ്രധാനമാലാഖമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് സ്തുതികീർത്തന ശബ്ദത്താൽ ഞങ്ങൾ മൂന്ന് കാദീശ് പാടി ഉച്ചൈസ്തരം മഹത്വപ്പെടുത്തുന്നു. മസാഖീന ഉമറീന തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി അതീതബോധനക്കാകാബേ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് മഹാപാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനം രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ടതായ രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധനായ പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം ആയതിനെ താ വാഴ്ത്തി വിശുദ്ധീകരിച്ചു. ബറക്മോ ബറേ
തന്റെ പരിശുദ്ധ ശ്ലീഹന്മാരായ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും മറ്റനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകും എന്ന് കൽപ്പിച്ച് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തി ഉണ്ടാക്കിയതായ കാസായും തൃക്കരങ്ങളിൽ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു. ബറക്മോ ബാറേ തന്റെ പരിശുദ്ധ ശ്ലീഹന്മാരായ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും മറ്റനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാകുന്നു എന്ന് കൽപ്പിച്ച് അരുൾ ചെയ്തു. രഹസ്യത്തിൽ നിങ്ങൾ സമ്മതിക്കുമ്പോൾ ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ചെയ്യുവേനെന്ന് കൽപ്പിച്ചരുൾ ചെയ്തു. ഞങ്ങൾ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. സഭ നിന്റെ രക്ഷാകനമായി വ്യാപാരത്തെ മുഴുവനായി ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ ഭ്രമജനകമായ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. ഇത് ഹേതുവായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് മനോതാപപൂർവം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ ദൈവദോ നിങ്ങളുള്ളവേ അനുഗ്രഹം ചെയ്യണമേ. ജീവനുള്ള പരിശുദ്ധമാകുന്ന മേലുള്ള വിരങ്ങൾ പ്രതാപത്തോടുകൂടെ ഇറങ്ങി വൈക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധവും കുർബാനമേൽ പൊരുതി ആവശ്യം ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരമില്ല ഈ സമയത്ര ഭ്രമിക്കതകൃതമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിപ്പിക്കും.
എന്നോട് ഉത്തരവരണമേ കർത്താവേ, എന്നോട് നീ ഉത്തരവരണമേ കർത്താവേ, എന്നോട് നീ ഉത്തരവരളി ചെയ്ത കരുണ തോന്നിയടിയന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ അദൃശ്യമായി പറന്നാമസിച്ച് ഈ അപ്പത്തെ ആശീർവദിക്കുകയും ഇതിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരുശരീരവുമാക്കി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റൂഹ അദൃശ്യമായി പറന്നാവസിച്ച് കലർത്തപ്പെട്ടതായ ഈ കാസായിലെ വിശ്രമത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരുരക്തവുമായി പൂർത്തീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, പരിശുദ്ധ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മാ ശരീരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവന് അർഹരായും ഭവിക്കണമേ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു ശ്രീമാരായോ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ കാലാകാലങ്ങൾ നിയമിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ തൃത്വത്തിന് ഞങ്ങൾ നിരന്തരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സർവശക്തികളായ ബലമിതമായ കഠിന പരീക്ഷകളപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കാൻ വേണ്ടിയും ഈ നാഴിയിലെ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധാസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ ആരാധകരുടെ വേഷാസ്വരം നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ സഭതിനെ കണക്കുന്ന കാഴ്ചകളെയും ആദ്യബലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്ന ദൈവമാകുന്നുവല്ലോ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് നിരന്തരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഭകളെയും
വിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകലഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ത്രിയേക ദൈവമേ, ഞങ്ങൾ നിനക്ക് നിരന്തരം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുലസ്വാൻലുൽമീ സകല പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഈ ബലിപീഠത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ നിരകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരോഹിക്കും. ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ സ്നേഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സഹിത ശുദ്ധതയാലും ബോട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയാലും കുസ്തുനോ പോലീസിനും ഫേസേസിനുമിച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നാപദോസന്നോ ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരും ആജങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെ ഇവരുടെ പിമ്പമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള സ്തുതിച്ചുവാക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ നിന്നെയും ഏകജാതനെയും പരിശുദ്ധ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ രൂപികളുടെയും സകല ജടങ്ങളുടെയും ഉടവനായ പിതാവായ ദൈവമേ, സത്യവിശ്വാസത്തോടെ പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മധുഹായിൽ നിന്നും ഈ പള്ളിയെന്നും ഈ സ്ഥലത്തെന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപകളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് തന്നോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ആട്ടഹസിച്ച് പറയണം. കുറിയലായി സോ കുറിയലായി സോ കുറിയലായി സോ ദൈവമായ കർത്താവേ,
വിശ്വാസികളായ ഞങ്ങളുടെ പരേതരുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരത്തോട് സംബന്ധപ്പെട്ടിട്ടുള്ളവരിൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോയെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ നിന്റെ നിരൂപിൽ ഞങ്ങൾ ഓരോ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വാങ്ങിപ്പോയവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവും ആരാധ്യവുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുശിഹായുടെയും പരിശുദ്ധ റോഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹായാം ദൈവത്തിൻ്റെ കരുണ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻവാതിൽ ഒട്ടുന്നു ദാസനാദം ആവശ്യതായാചിക്കും അടിയാരെ തള്ളി ശിക്ഷിച്ചറിയാരിശം നീക്കി കാക്കണമേ. വാതിൽ തുറന്നേ പ്രാർത്ഥനയിൽ നാദം കേട്ടേ കീടണമേ. ഹാലേലൂയ ഹാലേലൂയ നിന്നെ വിളിക്കുന്നേ നാഥാ ഉദവിക്കായി ബലഹീന നല്ലവരെ കാരുണ്യത്താ നൽകണമേ യാചിപ്പുകളേ. ഹല്ലേലൂയ ഹല്ലേലൂയ പാറിപ്പോർ കുറിയേ ലൈസോ.
പരിശുദ്ധനായ
ഏകപുത്രൻ തമ്പുരാൻ നമ്മോട് കൂടെ. ഗായിട്ടുള്ളതും ഉണ്ടാകുന്നതുമായി സകലത്തെ പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ രൂഹായും നമ്മോട് കൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാൻ നമ്മേ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെ കുർബാനയിലോ കേണമിരക്കയിലും അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ നയവാൻ വാരവരൻ ആരോടൊരുവി ശ്വാസമവ കരുണ ദൈവസുതൻ മുറിയോറാവേ മേലൈ സ്തുതിയോട് രാജമകൾ ഹാലേലുയാവലഭാഗി രാജഭാമിനിയും കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ
വഴികളെയും ശുചിയോട് ശുദ്ധ്യ സ്പർശിച്ചുള്ള പാദങ്ങൾ ഭൂക്കുപ്യാല ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേ മുടികൾ മുടങ്ങിയവയൊന്നും ബലിപീഠത്തിലിരി പുണ്ട് നിർമ്മലരായി പരിഹമ്മിപ്പോ ആചാര്യ കവചൂടീടും മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം മരുടെ നാളുകളോ ഹല്ലേലൂയ പൂകുന്നിരു വയലിൽ പൂച്ചെടി പോലെ പാലിക്കുമോ ശരണ താലി നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ ജീവാസുരമതുണർത്തണമേ ഉയരത്തിൽ ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയോടെ ഉയരേകും എന്റെ ശരീരം പക്ഷി എന്റെ പാതാളത്തിൽ പോകാനായി വിടാത ഇന്നു മകൻ ജീവിപ്പാൻ അങ്ങ് തിടുമറിച്ചു എന്നും കന്നരുളിന് മഹത്വം മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്നെ വരും കൃത്വത്തെ കൊണ്ടാണി മരി ചോരും കൈ കൊണ്ടേ പറയണം പിതാമ്പുത്തനും പരിശുദ്ധനുമായി വായുവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു ആദ്യമുതൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ നവീകരണത്തിന് വേണ്ടി വരുവാൻ ഇരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാരിലേക്ക് പുണ്യമിറങ്ങി വരുമാറാക്കണമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും തിരുമുൻപാകിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായി നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ അഭിവാഞ്ചിയോടുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത് ദൃക്കരം നീട്ടി നീ വാഴ്ത്തുമാറാകണമേ വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശോ മിശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും താല്പര്യപൂർവ്വമിവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമാകുന്ന എല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ
രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ ദൈവം നമ്പുരാനേ ഞങ്ങളുടെ മേ കരുണ ചെയ്യണമേ നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഇടവിടാതെ സ്തുതികരേറ്റുകയും ചെയ്യുന്നു. രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല ഉനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും യസ്മേനിയനുമായ ദൈവമായ കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സദാ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഹോശോല മൃതരോടെ പാപം മായ്ക്കണമേ.
ദാസരയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യമതിൽ ഇന്നീ ബലി നിൻ സന്നിധിയിൽ സഹോദരങ്ങളെ, വാത്സല്യ ഭാജനങ്ങളെ, കർത്താവിൻ്റെ പാപാപരിഹാരപ്രദമായ ഈ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാഭക്ഷണത്തോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയിൽ ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടി വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ വിജയശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂസ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകൾ ക്ഷമിക്കും. വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ഭാഗ്യങ്ങളുടെ മണവറകളിൽ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ ഓബലഹീനനും മഹാഭാവിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താലേ പോകുകയും നാൾ തോറും എൻ്റെ ബലഹീനത ഓർക്കുകയും വൈദികരായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും സ്ഥിരമേ പദ്മഹാരം.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്വർഗീയമായ ബലിയർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതായ ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ആ ദിവസം പരിശുദ്ധമായി ആലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് എനിക്ക് അവസരം നൽകിയ ദൈവത്തിന് മുമ്പാകെ നന്ദി പറയുന്നു. ഒപ്പം അതിനനുവദിച്ച ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, അച്ഛനോടുള്ളതായ സ്നേഹവും അതുപോലെ തന്നെ എല്ലാവിധമായ അനുഗ്രഹങ്ങളോടും കൂടി ഇതിൽ സംബന്ധിച്ച പ്രിയപ്പെട്ട കരിയാട്ടച്ഛനോടുമുള്ളതായ കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ബിജു സാറിന്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ഒരു ബലിയർപ്പണത്തിനായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട കുടുംബവുമായുള്ള ദീർഘനാളത്തെ ബന്ധം, പല സന്ദർഭങ്ങളിലും ഈ ദേവാലയത്തിൽ വരാനും ഇവിടെ വിവിധ ശുശ്രൂഷകളിൽ ഭാഗഭാക്കാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ബലിയർപ്പണത്തിൽ ചേർന്ന് വരുവാൻ സാധിച്ചതിനെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തിനു മുമ്പാകെ നന്ദി പറയുന്നു. എല്ലാ നല്ല അനുഭവങ്ങളിലും എന്നെ ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ബിഷാനോടും എല്ലാവരോടും, പ്രത്യേകിച്ച് പറയാൻ പറ്റിയ അങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, ഇന്ന് വാങ്ങിപ്പോയവരെ നാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിന് സാങ്കത്യമില്ല. എന്നാൽ എന്താണ് വാങ്ങിപ്പോയവരുടെ ഓർമ്മയുടെ അടിസ്ഥാനമെന്ന വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധനായ പൗലോസ്ലീഹായ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ ആ ഭാഗമൊക്കെ നാം വായിച്ചു വരുമ്പോൾ പൗലോസ്ലീഹ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അനുസ്മരിപ്പിക്കുന്നത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നേരായ മാർഗത്തിൽ നടത്തിയ നിങ്ങളുടെ പരേതരെ, നിങ്ങളെ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുവേ. അവരുടെ വിശ്വാസം കണക്കിലെടുത്ത് അവരുടെ ഫലം, അവരുടെ വിശ്വാസത്തിന്റെ ഫലം മനസ്സിലാക്കി അവരുടെ നല്ല പാതകൾ, നല്ല ചര്യകൾ നിങ്ങൾ പിന്തുടരുവേ. അതാണ് വിശുദ്ധ കുർബാനയിലും രാത്രി നമസ്കാരത്തിലും ഒക്കെ നാം പ്രാർത്ഥിക്കുന്നത്. നാം ദൈവത്തിന്റെ പുത്രന്മാരായി തീരുവാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സഭ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. അഴിവില്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും കൂടെ ദൈവപുത്രൻ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ വിശ്വാസികളായ, അല്ലെങ്കിൽ നമുക്ക് മുൻപേ ജീവിതം ദൈവം മുമ്പാകെ വിശ്വാസത്തോടും ഭക്തിയോടും ജീവിച്ച വിശുദ്ധരുടെ വാങ്ങിപ്പോയ വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നതിലൊക്കെ സാങ്കത്യമുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ വാത്സല്യമുള്ളവരെ, ഇതിന്റെ അടിസ്ഥാനം യേശു ലാസറിനെ ഉയർപ്പിക്കുന്നതായ അനുഭവമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കണം. ലാസർ ദീനം പിടിപെട്ട് കിടക്കുന്നു എന്ന അറിയിപ്പ് യേശുവിന് ലഭിക്കുന്നുണ്ട്. തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, തന്നേറെ സ്നേഹിച്ചിരുന്നതായ ഒരു കുടുംബമാണ്. അവിടെ പ്രിയപ്പെട്ടവനായ ലാസർ ദീനം പിടിപെട്ട് കിടക്കുന്നു എന്ന അറിയിപ്പ് ക്രിസ്തുവിന് ലഭിക്കുമ്പോൾ ക്രിസ്തു പറയെ അവൻ തനായിരിക്കുന്ന ഇടത്ത് തന്നെ ഇരിക്കുകയാണ്. ഐക്യപ്പെട്ടവരോട് അവൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇത് ഇവന്റെ നിത്യമായ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, പിന്നെയോ ദൈവ മഹത്വം വെളിപ്പെടുവാനും ദൈവപുത്രൻ തേജസ്കരിക്കപ്പെടുവാനും വേണ്ടിയിട്ടുള്ളതാണ്. മാർത്ത യേശുതമ്പുരാൻ ലാസറിന്റെ മരണവിവരമൊക്കെ അറിഞ്ഞ് അവനെ കബറിൽ വെച്ചതിന് ശേഷം യേശു കബർ മുഖത്തേക്ക് വരുന്നതായ ഭാഗത്ത് മാർത്ത ഓടിച്ചെന്ന് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ഗുരോ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നീ നിന്റെ പിതാവിനോട് യാചിക്കുന്നതൊക്കെയും അവൻ ഞങ്ങൾക്ക് ചെയ്തു തരും. ഇതാണ് വിശ്വാസവും പ്രത്യാശയും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ നാം ഇങ്ങനെ പാടുന്നുണ്ട്, കർത്താവേ നിന്റെ രക്ത ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ, നല്ല ഓർമ്മ, നിന്റെ മഹത്വം വെളിപ്പെടുന്ന ദിവസം അവർ നിന്റെ വലതുഭാഗത്ത് നിൽക്കണം. ഇത് സ്തുതിജുവാക്കപ്പെട്ട സഭയിലെ വിശ്വാസികളുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത്, ജീവിച്ചിരുന്ന നിങ്ങളെ ദൈവമാർഗത്തിൽ നടത്തിയ നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ ഓർക്കുവീൻ, അവരുടെ വിശ്വാസം നിങ്ങൾ അനുകരിപ്പീൻ. നാം ഇന്ന് ചേർന്ന് വന്ന് നമ്മുടെ വാങ്ങിപ്പോയരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, ധൂപം സമർപ്പിക്കുന്നത് പൂർവികമായ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അത് ദൈവവചനത്തിൽ അധിഷ്ഠിതവുമാണ്. മക്കാബേയുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, യഹൂദ പ്രവാസ കാലഘട്ടത്തിൽ, യുദ്ധകാലഘട്ടത്തിൽ മക്കാബേയുടെ ഒന്ന് രണ്ട് പുസ്തകങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, യുദ്ധത്തിലേർപ്പെട്ട് മരണമടഞ്ഞവരുടെ പേര് വിവരങ്ങൾ യൂദാ മക്കാബിയുസ് എഴുതി അവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ദ്രവ്യം സ്വീകരിച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി പുരോഹിതന്മാരുടെ അടുത്ത് കൊടുത്ത് അവർക്ക് വേണ്ടി പാപപരിഹാരം. എവിടെയാണ് അവരുടെ ആത്മാവെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ പൗലോസ് ശ്ലീഹ ഉറപ്പിക്കുന്നു, വാങ്ങിപ്പോയവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കർത്താവിൽ മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ ഭാഗ്യങ്ങളുടെ അവസ്ഥയിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ശാരീരികമായി അവർ വാങ്ങിപ്പോയാലും, അതുകൊണ്ടാണ് സഭ, സുറിയാനി സഭ ഒരിക്കലും മരിച്ചുപോയവരെന്ന് പറയുന്നില്ല, പിന്നെയോ വാങ്ങിപ്പോവുക, നീങ്ങിപ്പോവുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന അനുഭവം, ആ അനുഭവത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട എല്ലാ പരേതരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മകളെ ഓർക്കാം, നല്ല മാതൃകകളെ ഓർക്കാം. വീണ്ടും ഒരു പിതാവിന്റെയോ മാതാവിന്റെയോ സഹോദരങ്ങളുടെയോ വാങ്ങിപ്പോയവരുടെ അനുസ്മരണം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് വരുന്ന ഒരു നല്ല കൂട്ടായ്മയുടെ അനുഭവം കൂടിയാണ്. ഇന്ന് ഈ വാത്സല്യവതിയായ അമ്മയുടെ മക്കളും പ്രിയപ്പെട്ടവരും കൊച്ചുമക്കളും എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് അല്ലേ. അതൊരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ്. സഭ വാങ്ങിപ്പോയവരുടെ ഓർമ്മ ദിവസം ഇത്ര ശ്രേഷ്ഠമായി ആഘോഷിക്കുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടായ്മ ബന്ധം പുതുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഭാഗ്യങ്ങളുടെ മണവറകളിൽ, അബ്രഹാമി മടികളിൽ നമ്മുടെ വാങ്ങിപ്പോയർ വിശ്രമിക്കട്ടെ. നമ്മൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടുകൂടി പ്രധാന ദൂതന്റെ അകമ്പടി ശബ്ദത്തോടുകൂടി ആഗതമാവുമ്പോൾ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാന്മാരോടും പുണ്യവാന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയരെ നമുക്ക് കാണാം. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി നമുക്ക് നമ്മെ തമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ, നിന്നിൽ ശരണത്താ ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങൾ
ഞങ്ങളുടെ മൃതദയ കാണണമേ, നിൻ മഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം. സുധന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോ കേണം. നയവാന്മാർ പുണ്യ പേട്ടു ഒന്നീ ചേതുമവ സംസർഗേ പുത്രൻ ദൈവം ക്ലേശ സമ്പൂർണം ആമീ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ. രക്ഷകനാകും മശിഹായേ അബ്രഹാമിൻ മടിയിലവ് എന്നേക്കും വിശ്രമമേൽക്കണമേ. ഉത്തമ യൗസേഫിൻ അസ്ഥികളെ മോശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സലരാകും. Yeah.